മാള കണക്കൻകടവ് തടയണയുടെ ചോർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനായില്ല ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ ജനപ്രതിനിധികൾ തയ്യാറായില്ലെന്ന് ആക്ഷേപം ഇപ്പോഴും പതിവ് പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളാണ് ആലോചിക്കുന്നത് നിർമ്മാണത്തിലെ അഴിമതിയും അനാസ്ഥയും കാരണം തുടക്കം മുതലേ ലോഹ തടയണ ചോർച്ചയിലായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ജലസേചന വകുപ്പിനോ ജനപ്രതിനിധികൾക്കോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല തടയണയിൽ ആകെയുള്ള പത്ത് ഷട്ടറുകളും സ്ഥാപിച്ച കാലം മുതൽ ചോർച്ചയിലാണ് പെരിയാറിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി മണൽ ചാക്കുകൾ ഉപയോഗിച്ച് എല്ലാ വർഷവും താൽക്കാലിക തടയണ കെട്ടിയിരുന്നത് ഒഴിവാക്കി ശാശ്വത പരിഹാരമായാണ് സ്ഥിരം ലോഹ നിർമ്മിത തടയണകൾ നിർമ്മിച്ചത് എന്നാൽ അന്നു മുതൽ ഈ സംവിധാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ മണൽ ചാക്കുകൾ ഉപയോഗിച്ചുള്ള തടയണ നിർമ്മിക്കുന്നത് തുടരുകയാണ് ഇതിനായി ഓരോ വർഷവും ഇരുപതു ലക്ഷത്തോളം രൂപയാണ് ചിലവഴിക്കുന്നത് ജലസേചന വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ സംഘടിതമായി പ്രതികരിക്കാനും സമ്മർദ്ദം ചെലുത്താനും ജനപ്രതിനിധികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കണക്കൻകടവ് പാലവും അനുബന്ധ ലോഹതടയണയും എറണാകുളം ജില്ലയിലാണെങ്കിലും ഉപ്പുവെള്ളം കയറുന്നതിന്റെ ദോഷം ദോഷമനുഭവിക്കുന്നത് തൃശൂർ ജില്ലയിലെ പൊയ്യ കുഴൂർ അന്നമനട പഞ്ചായത്തുകളാണ് ഓരോ വർഷവും ഉപ്പുവെള്ളം കയറി തുടങ്ങുമ്പോൾ പ്രസ്താവന നടത്തി പതിവ് സന്ദർശകരാകുന്ന ജനപ്രതിനിധികൾ തുടർ പ്രവർത്തനങ്ങൾക്ക് മുതിരുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് നൂറുകണക്കിന് കർഷകരുടെ കൃഷിനാശത്തിനും കുടിവെള്ളം മുട്ടിക്കുന്നതിനും ഇടയാക്കിയ അനുഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് വസ്തുത ടി സി ബി മാള